ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി എ ട്യൂട്ടോറിയൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എച്ച് എസ് എക്കാർക്കുള്ള റാപ്പിഡ് ഫയർ സെക്ഷൻ 10 മാർക്കിനുള്ള റാപ്പിഡ് ഫയർ സെക്ഷനാണ് നമുക്ക് സമയം കളയാണ്ട് ചോദ്യങ്ങളിലേക്ക് പോവാം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ് ഗുജറാത്ത് ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രി എന്ന് പറയുന്നത് കമൽ റാണി വരുണാണ് അത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിലാണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ് 82° 30' പശ്ചിമ രേഖാംശം 82° 30' പൂർവ രേഖാംശം 52' 30' പശ്ചിമ രേഖാംശം 52° 30' പൂർവ രേഖാംശം അപ്പോൾ ഇവിടെ പശ്ചിമവും പൂർവവും കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത് നമ്മൾ അത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചേക്കുക പശ്ചിമം എന്ന് പറയുന്നത് പടിഞ്ഞാറ് വെസ്റ്റ് പൂർവം എന്ന് പറയുന്നത് കിഴക്ക് എന്താണ് ഈസ്റ്റ് ആണ് എന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക നമ്മുടെ ഇന്ത്യയുടെ നടുക്ക് കൂടി കടന്നു പോകുന്നതിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഇന്ത്യയുടെ മാനകരേഖാംശം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ മാനകരേഖാംശം ഇന്ത്യയുടെ നടുക്ക് കൂടി കടന്നു പോകുന്ന ലൈൻ ഏതാണ് അത് 82° 30' ഈസ്റ്റ് ആണ് അല്ലേ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ പൂർവ രേഖാംശം മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് 6 മണിക്കൂർ 30' 5 മണിക്കൂർ 30' 6 മണിക്കൂർ 5 മണിക്കൂർ ഇവിടെ ഉത്തരം വരുന്നത് 5 മണിക്കൂർ 30' ആണ് അത് ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചേക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു ടൈം തന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാലും 5.5 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതിയാവും അപ്പോൾ ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ കൂടുതലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5.5 മണിക്കൂർ കൂടുതലാണ് നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം പശ്ചിമഘട്ടം പൂർവഘട്ടം ആരവല്ലി ഹിമാലയം ഉത്തരം ആരവല്ലിയാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതമാണ് ചോദിച്ചേക്കുന്നത് അത് ആരവല്ലി പർവ്വതനിരയാണ് അഞ്ചാമത്തെ ചോദ്യം ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏലമല ആനമുടി ദ്വാഡാപ്പേട്ട പൂനെ ഉത്തരം വരുന്നത് ആനമുടിയാണ് അപ്പോൾ ആനമുടിയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം അത് കേരളത്തിലാണ് ഇടുക്കിയിലാണ് ആറാമത്തെ ചോദ്യം ഒരു നദിയിലേക്കുള്ള വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം നീർത്തടം നദീതടം വൃഷ്ടിപ്രദേശം ജലവിഭാജകം ഉത്തരം വരുന്നത് വൃഷ്ടിപ്രദേശമാണ് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ പറയുന്നത് വൃഷ്ടിപ്രദേശം എന്നുള്ളതാണ് ആറാമത്തെ ചോദ്യം ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന ഗംഗ ലൂണി രവി ഉത്തരം വരുന്നത് ലൂണിയാണ് ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ലൂണി നദീതീരത്താണ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത് ഡിസംബർ ഫെബ്രുവരി ജൂൺ സെപ്റ്റംബർ മാർച്ച് മെയ് ഒക്ടോബർ നവംബർ ഉത്തരം മാർച്ച് മെയ് ആണ് നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യയിലെ ഉഷ്ണകാലം എന്ന് പറയുന്നത് സമ്മർ സീസൺ എന്ന് പറയുന്നത് മാർച്ച് മെയ് സമയത്താണ് ഇനി അടുത്ത് 9-ാമത്തെ ചോദ്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാന മണ്ണിനം ഏത് പർവ്വതമണ്ണ് കരിമണ്ണ് ചെമ്മണ്ണ് എക്കൽമണ്ണ് ഉത്തരം വരുന്നത് എക്കൽമണ്ണാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മണ്ണ് ഏതാണ് അത് എക്കൽമണ്ണാണ് അടുത്ത 10-ാമത്തെ ചോദ്യം പോയിൻ്റ് കലൈമർ പക്ഷി സംഗീതം ഏത് സംസ്ഥാനത്തിലാണ് ഗുജറാത്ത് തമിഴ്നാട് കർണാടക ഗോവ
ഉത്തരം തമിഴ്നാടാണ്. പോയിൻ്റ് കലൈമർ. പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. അപ്പോൾ 10 ചോദ്യങ്ങൾ, നിങ്ങൾക്ക് ഈ 10 ചോദ്യങ്ങൾക്ക് എത്ര മാർക്കിന് ശരിയുത്തരം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.